നമസ്കാരം. വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരത്തിൻ്റെ ആദ്യ ഘട്ടം മുതൽ തന്നെ, ആദ്യ നാളുകൾ മുതൽ തന്നെ ഈ സമരത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ത്, ഈ സമരത്തിന് പിന്നിലെ ശക്തികൾ ആരൊക്കെ, വിദേശ പണത്തിൻ്റെ സ്വാധീനം, ഇതൊക്കെ ഞങ്ങളുടെ റിപ്പോർട്ടിങ്ങുകളിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ്. ലോഹയിട്ട് ക്രിമിനലുകൾ എന്ന് ഞങ്ങൾ ചിലരെ വിളിച്ചത് ഏറെ വിവാദമായിരുന്നു. പക്ഷേ ആ പദപ്രയോഗത്തിന് പിന്നിലുള്ള കാരണങ്ങളെക്കുറിച്ച് പിന്നീടുള്ള റിപ്പോർട്ടുകളിൽ ഞങ്ങൾ തത്വമയി ന്യൂസ് വളരെ വിശദമായി തന്നെ പറഞ്ഞിരുന്നു. ആ വിദേശ പണം സ്വീകരിക്കുന്ന വീഡിയോകൾ ഉൾപ്പെടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ലത്തീൻ അതിരൂപതയിലെ പുരോഹിതർക്ക് പദ്ധതി തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതി അട്ടിമറിക്കുക എന്ന ലക്ഷ്യമാണുള്ളത് എന്നതൊക്കെ സാഹചര്യ തെളിവുകളും അതുപോലെ തന്നെ വിവിധ വാർത്തകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറഞ്ഞതാണ്. അപ്പോഴും കേരളത്തിലെ പല മുഖ്യധാരാ മാധ്യമങ്ങളും വിഴിഞ്ഞം സമരത്തെ വെള്ളപൂശുകയായിരുന്നു, വിഴിഞ്ഞം സമരക്കാർക്കൊപ്പമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 100-ാം ദിവസം, ഈ സമരത്തിൻ്റെ 100-ാം ദിവസം നടന്ന അക്രമ സംഭവങ്ങൾ, മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ പോലും, ക്യാമറ സംഘങ്ങൾക്കെതിരെയും റിപ്പോർട്ടിംഗ് സംഘങ്ങൾക്കെതിരെയുമെല്ലാം വിഴിഞ്ഞത്ത് നടന്ന വലിയ ഗുരുതരമായ അക്രമങ്ങൾ, കയ്യേറ്റ ശ്രമങ്ങൾ, ഇതെല്ലാം കേരളത്തിലെ മാധ്യമങ്ങളെ കണ്ണു തുറപ്പിച്ചു എന്ന് വേണം കരുതാൻ. പിന്നീട് ചില മാധ്യമങ്ങൾ ഈ വിഴിഞ്ഞം സമരത്തിന് പിന്നിൽ ദുരുദ്ദേശങ്ങളുണ്ട്, മുന്നേ തന്നെ കേരള മുഖ്യമന്ത്രി അടക്കം, അതുപോലെ തന്നെ കോടതികളടക്കം, സുപ്രീം കോടതിയും അതുപോലെ തന്നെ ഹരിത ട്രിബ്യൂണലുമെല്ലാം ഈ വിഴിഞ്ഞം പദ്ധതിയുടെ പാരിസ്ഥിതിക ആഘാതം സംബന്ധിച്ച വാദമുഖങ്ങൾ തെറ്റാണ് എന്ന് തെളിഞ്ഞതാണ്. എന്നിട്ടും ഈ ഉദ്ഘാടനത്തിൻ്റെ ഏതാനും മാസങ്ങൾ മാത്രം ശേഷിക്കെ, ഈ പദ്ധതിയുടെ ഉദ്ഘാടനത്തിൻ്റെ ഏതാനും മാസങ്ങൾ മാത്രം ശേഷിക്കെ നടക്കുന്ന ഈ സമരത്തിന് പിന്നിൽ ദുരുദ്ദേശമുണ്ട്, വിദേശ ശക്തികളുണ്ട് എന്ന പല ആളുകളും അഭിപ്രായപ്പെട്ടിരുന്നതാണ്. പക്ഷേ മാധ്യമങ്ങൾ അത് ചെവിക്കുകൊണ്ടില്ല എന്ന് തന്നെ പറയണം. കാരണം ഇന്ത്യയിലെ ഒരു മദർ പോർട്ടിൻ്റെ ദൗർലഭ്യം, മദർ പോർട്ട് ഇല്ലാത്തത്, വിദേശത്തെ പല തുറമുഖങ്ങളും ഇത് മുതലെടുക്കുകയായിരുന്നു. ദുബായിലെയും സിംഗപ്പൂരിലെയും അതുപോലെ തന്നെ കൊളംബോയിലെയും തുറമുഖങ്ങൾ ഈ വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ വലിയ ഗൂഢാലോചനകൾ നടത്തിയിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലായി നടത്തുന്ന ഈ അട്ടിമറി ശ്രമം, അത് ചൈനയുടെ ഭാഗത്ത് നിന്നാണ്. ചൈന ശ്രീലങ്കയിലെ പല തുറമുഖങ്ങളും ചൈനയാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചൈനയാണ് കോടിക്കണക്കിന് രൂപ സംസ്ഥാനത്തെ ചില എൻ ജി ഒകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിഴിഞ്ഞം പദ്ധതിയെ ഈ അവസാന നിമിഷം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഏറ്റവും ഒടുവിലായി മാധ്യമ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. ജന്മഭൂമി ഇത് സംബന്ധിക്കുന്ന വിശദമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട പണമിടപാടുകളിൽ ബന്ധമുണ്ട് എന്ന് വരെ ഈ റിപ്പോർട്ടുകളിലുണ്ട്. മന്ത്രിസഭയിലെ മന്ത്രിയായ ആന്റണി രാജു, അദ്ദേഹത്തിൻ്റെ സഹോദരൻ എ ജെ വിജയൻ്റെ ഭാര്യ, ഇവർ നടത്തുന്ന എൻ ജി ഒ സംഘടനകൾ, എ ജെ വിജയൻ്റെ കോസ്റ്റൽ വാച്ച് എന്ന സംഘടന, അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മറ്റൊരു സംഘടനയായ സഖി, ഈ സംഘടനകൾ വഴി ഏതാണ്ട് 11 കോടിയോളം രൂപയാണ് ഇതുവരെ കണ്ടെത്തിയത് എന്നാണ് വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ ഇനിയും പല സംഘടനകൾ ഇതിനകം ഈ അട്ടിമറി ശ്രമത്തിന് പിന്നിലുണ്ട്. കൂടുതൽ പണം എത്തിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നടത്തുന്നുണ്ട്. കേന്ദ്ര രഹസ്യ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ മുതലപ്പൊഴിയിലും വിഴിഞ്ഞത്തും ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇത് സംബന്ധിക്കുന്ന അന്വേഷണം നടത്തുന്നുണ്ട്. വിഴിഞ്ഞം സമരത്തിന് പിന്നിൽ രാജ്യവിരുദ്ധ ശക്തികളുമായി കൈകോർത്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് റഡാറിലാക്കിക്കഴിഞ്ഞു. അവർ കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ നിഴലിലാണ് എന്ന് ഇപ്പോൾ പറയേണ്ടി വരും. ദേശാഭിമാനി അടക്കമുള്ള മാധ്യമങ്ങളും ഇപ്പോൾ ഈ വിഴിഞ്ഞം സമരത്തിന് പിന്നിലുള്ള വിദേശ കരങ്ങളെക്കുറിച്ച് ചില സൂചനകൾ നൽകിക്കഴിഞ്ഞു. വിശദമായ റിപ്പോർട്ടുകൾ തന്നെ വരുന്നുണ്ട്. ചൈനീസ് ലോബി കൊളംബോയിലാണ് ഈ വിഴിഞ്ഞം തുറമുഖ സമരം അട്ടിമറിക്കുന്നതിനാവശ്യമായ, ഈ അട്ടിമറിക്കുന്ന എന്ന ഉദ്ദേശത്തോടുകൂടി നടത്തുന്ന സമരത്തിനുള്ള ഫണ്ടിംഗ് നടത്തുന്നത്. ഈ തുക കൊളംബോയിലെത്തുന്നു, അവിടെ നിന്നും ദുബായിലെത്തുന്നു. ദുബായിൽ ലത്തീൻ അതിരൂപതയുടെ ചില വിശ്വാസികളും അവരുടെ സംഘടനകളും ഒക്കെയുണ്ട്. അതുവഴി സംഭാവനകൾ എന്ന രീതിയിൽ കേരളത്തിലേക്ക് എത്തുന്നു. ആ തുകയാണ് ഇപ്പോൾ ഈ സമരത്തിന് പിന്നിൽ ഉപയോഗിക്കുന്നത്. 100 കണക്കിന് മത്സ്യത്തൊഴിലാളികൾ അവരുടെ പണിക്ക് പോകാതെ അവർക്ക് കുടുംബത്തിനാവശ്യമായ എല്ലാവിധ സഹായം, മദ്യം ഉൾപ്പെടെയുള്ളവ വാങ്ങിക്കൊടുത്തുകൊണ്ട് ഈ സമരമുഖത്ത് എത്തിച്ചിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. ലത്തീൻ അതിരൂപതയിലെ പുരോഹിതരെ
അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യ ദിവസം മുതൽ ലോഹയിട്ട ക്രിമിനലുകൾ എന്ന് വിളിച്ചത്. കാരണം ഇവർ തടസ്സപ്പെടുത്തുന്നത് രാജ്യത്തിൻ്റെ വികസനത്തെയാണ്, ഇവർ തടസ്സപ്പെടുത്തുന്നത് വരും തലമുറയുടെ ഭാവിയെയാണ്. കൂടംകുളം സമരത്തിൻ്റെ മാതൃകയിൽ ഈ വിഴിഞ്ഞം പദ്ധതിയെയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ കൂടംകുളത്തെ പരാജയം അവർ ഓർക്കുന്നില്ല. കൂടംകുളത്തു നിന്ന് ഇപ്പോൾ വൈദ്യുതി പ്രവഹിക്കുന്നുണ്ട്. കേരളമടക്കമുള്ള ലത്തീൻ കത്തോലിക്കയുടെ ലത്തീൻ അതിരൂപതയുടെ ഓഫീസുകളിൽ പോലും പ്രവഹിക്കുന്ന വൈദ്യുതി കൂടംകുളത്തു നിന്നാണ് എന്ന് അവർ അറിയുന്നത് നല്ലതാണ്. പക്ഷേ ഇന്ത്യയുടെ ഒരു വികസന പദ്ധതിയെ അട്ടിമറിക്കാൻ ചൈനയ്ക്കാകുമോ? ചൈനയ്ക്ക് കൂട്ടുനിൽക്കാൻ ഇവിടുത്തെ ഒരു സംഘടനയ്ക്കും കഴിയില്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി കൂടംകുളം നൽകുന്നുണ്ട്. ഈ ഓർമ്മപ്പെടുത്തൽ ഓർമ്മിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഓർമ്മപ്പെടുത്തൽ പരിഗണിച്ചുകൊണ്ട് വിഴിഞ്ഞം സമരത്തിന് പിന്നിലെ എല്ലാ ദേശവിരുദ്ധരെയും അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പ്രത്യേകിച്ചും പുറത്തേക്ക് കൊണ്ടുവരും എന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത്. മാത്രമല്ല, കോടതികൾ വ്യക്തമായി പറഞ്ഞിട്ടും ജില്ലാ ഭരണകൂടമടക്കം സമരം നിർത്തണമെന്നും സമരപ്പന്തൽ പൊളിച്ചു മാറ്റണമെന്നും 100 ദിവസമായി മുടങ്ങിക്കിടക്കുന്ന പദ്ധതി പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന് ഉത്തരവിട്ടിട്ടും കേരള പോലീസിനെ വെറും നോക്കുകുത്തിയാക്കിക്കൊണ്ട്, കേരള പോലീസിൻ്റെ ചെകിട്ടത്തടിച്ചുകൊണ്ട് നടത്തുന്ന ഈ സമരം എന്തുകൊണ്ടാണ് കേരള പോലീസ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്നതിൻ്റെ ഉത്തരവും കൂടിയാണ് ഈ ജന്മഭൂമി റിപ്പോർട്ട്. ഇത് സംസ്ഥാനത്തെ ഒരു മന്ത്രിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.